<ihak violin Legislacy> െ വി എസ് ഹരിദാസ് ഒരു ക്ഷേത്ര നിർമ്മാണം അതിന്റെ പ്രാണപ്രതിഷ്ഠ പാർലമെന്റ് ചർച്ചയുടെ വിഷയമാണോ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കോൺസക്രേഷനെ കുറിച്ചോ ഒക്കെ തന്നെയും ചർച്ച എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ ഒരു പുതിയ യുഗം തുറക്കുകയാണോ ബി ജെ പി ഹിന്ദുത്വ യുഗം അല്ല നിക്കേഷ് ഞാൻ അതിലേക്ക് വരാം തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു നിലപാടുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ പക്ഷേ ഞാൻ അതിനു മുമ്പ് ബ്രിട്ടാസ് നൽകിയ ചില സൂചനകളുണ്ട് ഇന്ന് രാവിലെ യു പി എയുടെ യോഗം ചേർന്നു യു പി അല്ല ഇന്ത്യ അതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കണം ആ ഇന്ത്യ മുന്നണി എന്തോ ആയിക്കോട്ടെ പ്രതിപക്ഷ മുന്നണിയുടെ യോഗം ചേർന്നു അതില് അയോധ്യ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള സംശയം ഉയർന്നു അവസാനം കുറേ കൂട്ടർ കയറി ചർച്ചയിൽ പങ്കെടുത്തു തന്നെ നമ്മൾ കാണേണ്ട ഒരു ഒരു വസ്തുത എന്താ ഈ ഈ ഈ രാമൻ്റെ ഇഷ്യ വരുമ്പോൾ അയോധ്യയുടെ ഇഷ്യ വരുമ്പോൾ പ്രതിപക്ഷ മുന്നണിയിൽ പോലും രണ്ട് തട്ട് മൂന്ന് തട്ടും ഉണ്ടെന്നുള്ളതല്ലേ അത് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കാണാതെ പോകാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിലേക്ക് കാൽ നീട്ടി വെക്കുന്ന വിഷയത്തിൽ പോലും അല്ല അല്ല ഞാൻ പറ പൂർത്തിയാക്കട്ടെ നിക്കേഷേ ഇത്തരം ഒരു വിഷയത്തിൽ പോലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നണിക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അതും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണ മുന്നണി ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ നേട്ടം തന്നെയാണ് അതുകൊണ്ട് ബി ജെ പി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഈ ഒരു ഒരു ശ്രീരാമൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ പണ്ട് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ മുഴുവൻ ചർച്ച ചെയ്യാം നമുക്ക് ഞാൻ ഞാൻ അതിലേക്കൊക്കെ വരാം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ എടുത്ത പല ഘട്ടങ്ങളിലെടുത്ത നിലപാടുകളുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ പോലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം കാണുക അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കുറച്ച് കാണേണ്ടതില്ല എന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം ശ്രീരാമന് ഇന്ത്യൻ ജനമനസ്സിലുള്ള സ്ഥാനം നികേഷിന് തോന്നുന്നില്ലെങ്കിലും ഇവിടുത്തെ കോടാനുകോടി ഹിന്ദുക്കളുടെ ഭാരതീയരുടെ മനസ്സിൽ ശ്രീരാമന് ഒരു വലിയ സ്ഥാനമുണ്ട് അഞ്ഞൂറ് വർഷത്തെ പോരാട്ടത്തിന് ശേഷം നിയമ പോരാട്ടം അല്ലാതുള്ള സമരങ്ങള് അതിനൊക്കെ ശേഷമാണ് അയോധ്യയില് ശ്രീരാമനുരു ക്ഷേത്രം വീണ്ടും ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം മാത്രമല്ല അല്ല നികേഷൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം എത്ര കാലത്തെ എത്ര കാലത്തെ പഴക്കമുണ്ട് എന്ന് ആയിരത്തി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മുതലുള്ള ചരിത്രം നമ്മുടെയൊക്കെ നമ്മുടെ ചരിത്രരേഖകളിലുണ്ട് അത് ഒന്ന് വായിക്കുന്നതെന്നല്ല